ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? അത് നിങ്ങൾക്ക് വരുന്നതൊക്കെ കാണാൻ പറ്റും, എവിടെ എത്തി നിൽക്കുന്നവർക്കൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ചെയ്യണമെങ്കിൽ പാങ്കോങ് ലേക്ക് എന്ന് പറയാൻ പറ്റും. പാങ്കോങ് ലേക്ക് നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ അവിടെ എങ്ങനെ എത്തി, എവിടുന്നാണ് വന്നതെന്നൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിംഗ് മുതൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോൻ്റെ അകത്തേക്ക് കിടക്കാം. മോർണിംഗ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങാം. നമ്മൾ രാവിലെ തന്നെ കേട്ടോ, നല്ല മഴക്കാറൊക്കെ വന്നിട്ട് ഇതാ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ചെറുതായിട്ട് ചാർന്നേ ഉള്ളൂ. രാവിലെ തന്നെ പ്രോഗ്രാമിൻ്റെ മേഘയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. ഇന്ന് അവിടെ നീലനിറം കാണാൻ പറ്റും, പക്ഷേ ഇവിടെയൊക്കെ കാർമേഘം നിങ്ങൾക്ക് കാണാൻ പറ്റും. മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. രണ്ടുപേരും എൻ്റെ ഒരു രണ്ടുപേരും നല്ല കിടവ് തന്നെയാണ്. എനിക്ക് വിഷമിട്ട് ഞാൻ ഇപ്പി ഉണ്ടാക്കി. ഇനി ഇപ്പി അല്ല കേട്ടോ, ടോപ്പ്രാമൻ. അപ്പോൾ ടോപ്പ്രാമൻ തിന്നണം. രാവിലെ തന്നെ പെട്ടെന്ന് എണീച്ചിട്ടുണ്ടാക്കിയതാണ്. ഇപ്പോൾ സമയം എത്രയാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഇനി ഇത് കഴിക്കട്ടെ, മഴ തുടങ്ങുന്നതിന് മുമ്പ് കഴിച്ച് തീർക്കാം. ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജ് ഇതാണ്. അതുപോലെ ഇതാ ഇവിടെ നല്ല വെള്ളം വരുന്നുണ്ട്, കുടിവെള്ളമായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ വെള്ളമൊക്കെ എടുക്കുന്നത് കുടിക്കാനായിട്ട്. ഞങ്ങളിപ്പോൾ എവിടത്തേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ, എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മൾ ഫുഡ് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രിഫുകാർ ഫുഡ് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഈ മല കുത്തനെ കയറണം. അവിടെ നമ്മൾ ടെൻ്റ് അടിച്ചത് രാവിലെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ഫുഡ് വാങ്ങാൻ ചോദിച്ചു. എന്താടാ? ആ സൈക്കിളിൻ്റെ അത് കയറ്റണം, തള്ളി കയറ്റേണ്ടി വരുന്നുള്ളു. നോക്കാലോ, ഇതാട്ടോ സ്ഥലം. നമുക്ക് മുകളിലേക്ക് പോവാം. നമുക്കിതാ ഫുഡൊക്കെ കിട്ടി. ചായ കറി, കുറേ ചപ്പാത്തി, പിന്നെ സബ്ജിയും ചോറും അവൻ്റെ കല്ലില്ലേടാ. ടോപ്പെന്നുള്ള വ്യൂ ആട്ടോ, ഈ സ്ഥലത്തിൻ്റെ ടോപ്പെന്നുള്ള വ്യൂ ആട്ടോ കാണുന്നത്. അടിപൊളിയല്ലേ? നമ്മളവിടെയാണ് സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് അടിച്ചു മാറണം, ഫുഡ് കഴിക്കണം. രാവിലെ കഴിച്ചത് നിങ്ങൾ കണ്ടായിരുന്നു, ഇപ്പിയായിരുന്നു കഴിച്ചത്. ഇനി ഇത് കൂടി കഴിച്ചിട്ട് സെറ്റാവണം. എങ്ങനെയുണ്ടാ? സെറ്റല്ലേ? ഇനി പോയിട്ട് പൊരിഞ്ഞടി അടിക്കാം. ഞങ്ങളപ്പോൾ ഫുഡ് തിന്ന് കഴിഞ്ഞാൽ ഇതിനും കൂടി കഴിക്കാണ്. ഞങ്ങളത് കഴിച്ചു കഴിഞ്ഞ് പാത്രമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക്കും, ഇത് പ്ലാസ്റ്റിക്കല്ല, നമ്മളെ ഈ സാധനമുണ്ട് കാർബോണിൻ്റെ വെട്ടി, അതൊക്കെ ഒന്ന് കത്തിക്കണം വൈകുന്നേരം ആകുമ്പോൾ. എൻ്റെ ഇവിടെ നിന്നും ഫുൾ കത്തിച്ചിട്ട് കളയണം. ഇവിടെ ഒന്നും വേസ്റ്റും കാര്യങ്ങളൊന്നും കളയുന്നില്ല ഞങ്ങൾ, എല്ലാം കത്തിച്ചിട്ടാണ് പോകുന്നുള്ളൂ. ഇനി നമുക്ക് റെസ്റ്റ് എടുക്കാം. നമ്മളിതാ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. കാലാവസ്ഥ ഇങ്ങനെ വെയിലും കാര്യങ്ങളുണ്ടെങ്കിൽ തണുപ്പിലടച്ചിരി തണുത്ത കാറ്റ് കിടക്കുന്നുണ്ട്. മോൾഡ് മഞ്ഞ് വരെ കാണാൻ പറ്റും അങ്ങനെ അറ്റത്ത്. ഇവിടെ കണ്ടോ, ഇതാണ് ക്രോസ് ചെയ്ത് നമ്മൾ വന്നതെന്നല്ല, സൈക്കിൾ തള്ളി തള്ളി കയറ്റിക്കൊണ്ട്. ഇവിടുന്നിങ്ങനെ വെള്ളം അങ്ങ് ഒഴുകുന്നുണ്ട്. നമ്മളെ തെൻ്റെ അങ്ങ് അടിച്ചത് കേട്ടോ. ഇനി നമ്മൾ ജസ്റ്റ് ഇറങ്ങിയതാട്ടോ. വെള്ളത്തിൻ്റെ കുപ്പിയൊക്കെ ഉണ്ട്, വെള്ളം നിറക്കണം തിരിച്ചു പോകുന്നേരം. പിന്നെ ജസ്റ്റ് ഇവിടെ ഒന്ന് കറങ്ങാൻ വിചാരിച്ചു. എന്തായാലും വന്നതല്ലേ, അപ്പോൾ സ്ഥലം ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ആൾക്കാർ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ പശുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിലോട്ടാണ് നമ്മുടെ റൂട്ട്. നമ്മൾ ജസ്റ്റ് ഇതാ ഈ റൂട്ടിൽ കൂടി ആട്ടോ പോകേണ്ടത്. ഈ റൂട്ടിൽ കൂടി തന്നെ അങ്ങ് നടന്ന് പോകണം. ഇന്നലെ ഈ വൈക്ക് കൂടി നമ്മൾ സൈക്കിൾ തള്ളി തള്ളിക്കൊണ്ടുവന്നത്. ഇവിടെ മൊത്തം വെള്ളവും കല്ലും മാത്രമേ ഉള്ളൂ. പക്ഷേ നേരെയുള്ള സ്ഥലം കൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും സൈക്കിൾ തള്ളി കയറി കൊണ്ടുവരാൻ പറ്റും. മറ്റേത് കുത്തനുള്ള കയറ്റിയാണ് നമ്മൾ നേരത്തെ പോയത്, മറ്റേ മിലിറ്ററിക്കാരുടെ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട്. ആ ഭാഗത്തൂടി നമുക്ക് ഒരിക്കലും സൈക്കിൾ തള്ളി കയറ്റി കൊണ്ടുപോകാൻ പറ്റും തോന്നില്ല. അത്രക്കും കുത്തനുള്ള കയറ്റവും പിന്നെ മണ്ണും ചെറിയ ചെറിയ കല്ലും ഉണ്ട്. അപ്പോൾ സ്കിഡാവുന്ന കാര്യങ്ങൾ കൂടുതലായിരിക്കും. അവർ തന്നെ ചപ്പാത്തി ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് മാഗിയും കൂട്ടിയിട്ട് ഫുഡ് അടിക്കണം. അങ്ങനൊക്കെ 3800 മീറ്റർ ഹൈറ്റിലാട്ടോ ഞങ്ങളിപ്പോൾ ഉള്ളത്. അവിടെയാണ് ടെൻ്റ് അടിച്ച് നമ്മളിപ്പോൾ മൂന്നാമത്തെ ദിവസം നിൽക്കുന്നത്. പാച്ചേരി ഇതാ വരുന്നുണ്ട്. ഇനി ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാം, ഇനി തിരിച്ച് അതുപോലെ തന്നെ പോവാം. വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. അവിടെ ഇങ്ങനെ ഇരുന്ന് ബോറടിച്ച് അപ്പോൾ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ വഴിക്ക് ഇറങ്ങിയതാ. ഇവിടെ മെയിന് ക്ലൗഡ്സാട്ടോ, ആകാശം തൊട്ടടുത്ത് തന്നെയാണ്. ഇവരെ കൃഷിത്തോട്ടാട്ടോ. ഇത് മക്കി എന്ന് പറയും, അതായത് ഗോതമ്പിൻ്റെ വേറൊരു സാധനം. ഇത് മക്കി എന്ന് ഇതിനെ പറയുവര്. ഇതിനെ കൊണ്ട് റൊട്ടിയൊക്കെ ഉണ്ടാക്കും, മക്കി റൊട്ടി എന്നൊക്കെ പറയുവര്. അതുപോലെ അവിടെയുണ്ട് ആ അറ്റത്ത്, അവിടെ കാണാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ നിന്ന് വന്നതാണ്. ഇവിടെ ഒന്നും മിർച്ചിയില്ല ഗൈസ്, അതായത് മുളക് ഇവിടെ ഒന്നും ഇല്ലയെന്നാണ് പറയുന്നത്. ഇവിടെ കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ 5 മിർച്ചിക്കേ ചോദിച്ചുള്ളൂ, ഇല്ലയെന്നാണ് പറഞ്ഞത്. ഇനി അങ്ങോട്ടേക്ക് ചെന്ന് നോക്കണം. ഫുള്ള് മലകളാട്ടോ, വലിയ വലിയ മൗണ്ടൻസ് മാത്രമേ ഉള്ളൂ ഇവിടെ. mountains, mountains, mountains. വേറൊന്നുമില്ല. അതാണെങ്കിൽ ഉണങ്ങി ഡ്രൈ ആയ സാധനങ്ങളാണ് ഫുള്ള്. ഒരു പച്ചപ്പൂവില്ല, ഒന്നുമില്ല. മഞ്ഞുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു, മഞ്ഞുമില്ല, ഒന്നുമില്ല. നമ്മളിതാ ഇവിടുന്ന് വെള്ളം എടുക്കാം കേട്ടോ, കുടിവെള്ളം. നമ്മൾ ഇവിടുന്ന് മേഗി ഉണ്ടാക്കാനൊക്കെ ഇവിടുന്ന് വെള്ളം എടുക്കുന്നത്. നല്ല അടിപൊളി കുടിവെള്ളം, അതിൻ്റെ മേത്തൊക്കെ അടിപൊളി. ഇവിടുന്ന് കുടിവെള്ളം എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ ഇതാ ഈ കുപ്പിയിൽ നിറച്ചിട്ട് നമുക്ക് പോവാം. പട്ടി ടെൻറ്റ് കീറി ഗൈസ്, ആകെ ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതവിടെ കടിച്ച് കീറിക്കളഞ്ഞ് ഈ വെള്ളം മൊത്തം ഉള്ളിൽ കയറുന്ന വന്നത്. വേറെ എവിടെയും കീറിയില്ല. ഇതുപോലെ ഈ സാധനം പൊട്ടിച്ചവർ. ആൻ്റെ മോൻ പട്ടി പട്ടി കടിച്ച് സീനായി. ടെൻറ്റിൻ്റെ ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. എടാ ഇവിടുന്ന് കൂടി ചെത്തണം, എടാ അവിടെ കൂടി ചെത്തണം, ഇല്ലെങ്കിൽ ഇത് പൊട്ടും. റെഡി ആയോ, നേരെ ആയോ? ഉള്ളിലൊന്നായില്ലല്ലോ. തീർന്നു. നമ്മളിതാ ക്യാമ്പ് ഫയർ ഇട്ടിട്ടുണ്ട്. ഇവിടെയും നല്ല തണുപ്പാട്ടോ. ഇവിടെ നല്ല തണുത്ത കാറ്റടിക്കും, അതിനെ കൊണ്ടാണ് ക്യാമ്പ് ഫയർ ഇട്ടത്. ഹേസ് ഇങ്ങനെ കണ്ടാൽ പറ്റും എത്ര സമയമായിന്ന്. അതുകൊണ്ടോ മുകളിൽ ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ പറ്റും. അതുപോലെ പാച്ചേരി ഓരോ വർഗാഷണങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇട്ടെടുക്കും പാച്ചേരി. അത് തന്നെ പാച്ചേരിയുടെ ഫയർ വർക്സാണ് കാണാൻ പോകുന്നതിന്. മുകളിൽ ചന്ദ്രനെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് വൈകുന്നേരം രാത്രി ആവാറയുടെ സമയം ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. രാത്രി ആവാറേന്ന് മാത്രം അറിയാം. അവിടെ നിന്നൊരു വണ്ടി വന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് അതാടാ ലൈറ്റ് ഉണ്ടോ? ആകാശമൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പം വെളിച്ചമുണ്ട് കേട്ടോ, നമുക്ക് നല്ല വെളിച്ചമുണ്ട്. രാത്രി ആയ എത്ര സമയത്തിലായടാ? സമയത്തിലായടാ? 7 something ആണ് കേട്ടോ. ഇവനിതാ പിന്നെയും പിന്നെയും വിറകൊക്കെ എവിടുന്നൊക്കെയോ എടുത്തുകൊണ്ട് വന്നിട്ട് കത്തിക്കുന്നുണ്ട്. മുകളിൽ ചന്ദ്രനുണ്ട്. അയ്യോ പൊളി. നമ്മളിതാ മാഗി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ ചപ്പാത്തി ഇങ്ങനെയാണ് ചൂടുന്നത്. ഒന്ന് ചുട്ടാൻ ചുരുത്തെ. ഇങ്ങനെ ചപ്പാത്തി ഇടും, എന്നിട്ട് ഇങ്ങനെ എടുക്കും. അത് തന്നെ സിമ്പിൾ മെത്തേഡ്. റോസ്റ്റ് ചുട്ട ചപ്പാത്തിയായി. ഇത് വെച്ചിട്ട് ഇച്ചിരി ഇച്ചിരി മാഗീൻ്റെ അകത്ത് ഇങ്ങനെ മുക്കുക, എന്നിട്ട് കഴിക്കുക. ആ കാണുക, കഴിക്കുന്ന കാണില്ല. അടിപൊളി കേട്ടോ. രസമില്ല, രസമില്ലേ? അടിപൊളി അടിപൊളി. ചപ്പാത്തി ഇഷ്ടം പോലെ ഉണ്ട്. ഇത് സെറ്റല്ലേ തിന്നാന്? അടിപൊളി. നമ്മളപ്പോൾ സാധനമൊക്കെ പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ പാക്കിൽ കാണാൻ പറ്റും. സൈക്കിളിൽ പാക്ക് ചെയ്ത് മിനാഞ്ചിതാ എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ സൈക്കിൾ ഇതാ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പാങ്കോക്ക് ലേക്കിലേക്ക് പോകാനാണ് ഉദ്ദേശം. പാങ്കോക്ക് ലേക്കിൽ 47 കിലോമീറ്ററുള്ളൂ. നമ്മൾ എങ്ങനെയെങ്കിലും എത്തും ഇന്ന്. അതൊരു സീനുമില്ല, വിഷയമില്ല. എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ സീൻ ഉണ്ടാവുള്ളൂ. അവിടെ പോവാ. ഇതൊക്കെ മിലിറ്ററിക്കാർ വന്നതല്ലേ? എല്ലാം തീർത്ത്, എല്ലാം തീർന്ന്. ഇനി നമ്മൾ നേരെ പോവാട്ടോ. ഇങ്ങനെ ആയ കുത്തനുള്ള കയറ്റം ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ലേ? ആ കയറ്റത്തിൽ കുത്തനെ ഞങ്ങൾ കയറി പോകാനാണ് പ്ലാനുള്ളത്. കാരണം ഇതുവഴി പോവുകയാണെങ്കിൽ ഇങ്ങനെ കറങ്ങി 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 അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി 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 മുകളിലേക്ക് കയറി 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 ഇങ്ങനെ പോകണം. അതായത് ഈ കയറ്റം കയറുന്നത് ഇവിടെ കയറിയാൽ മതി. അപ്പോൾ മുകളിലെത്തുമായിരിക്കും, നോക്കാം. നമ്മളിതങ്ങനെ ദുർബക്ക് വിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇനി നമ്മൾ തങ്കള എന്തോ സ്ഥലമുണ്ട്, അവിടത്തേക്ക് ഇനി എത്ര 2 കിലോമീറ്റർ കൂടി ഉണ്ട്. അവിടത്തേക്ക് എത്താറായി. നമ്മളിങ്ങനെ ഇതാ താങ്സേ വില്ലേജിലെത്തി. ഇതാട്ടോ താങ്സേ വില്ലേജ് താഴെ കാണുന്നത്. ഞാൻ ക്യാമറ ഓണാകത്തത് ഇതുപോലത്തെ സ്ഥലമായിട്ടാട്ടോ. ഇവിടെ ഇച്ചിരി പച്ചപ്പുണ്ട്, ബാക്കിയുള്ള സ്ഥലത്ത് പച്ചപ്പ് പോലും ഇല്ല. വെള്ളം ഒഴുകുന്നുണ്ട്. സീൻ റൂട്ടാണ്. സീൻ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മലകൾ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇതാട്ടോ ജത്തക് ഹേ ജാൻ ഷൂട്ട് ചെയ്ത സ്പോട്ട്. അതിന് ഫോട്ടോ എടുക്കാനൊക്കെ പൈസ വേണം. അവിടെ ഈ കണ്ടോ ഈ ഏരിയ ആണ് അതിനകത്ത് കാണിക്കുന്നത്. എന്താണെന്നറിയില്ല, നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. ഈ ഏരിയ കണ്ടിട്ട് എനിക്ക് കൊള്ളാം. മഞ്ഞുണ്ട് അവിടെ മുകളിൽ, കുറച്ച് ഗ്ലേഷ്യേഴ്സ് ഉണ്ട്. പഴയ റെയിൽ സ്റ്റേഷൻ തോന്നുന്നു. ആ കാണുന്നില്ലേ അത് മൊത്തം യാക്കുകളാണോ? യാക്ക് എന്ന് പറഞ്ഞാൽ യാക്കുകളാട്ടോ. അത് ഇവിടുത്തെ മെയിൻ മൃഗമാണ് കാട്ടിലുള്ളത്, അതായത് വൈൽഡ് ആനിമലാണ് കേട്ടോ യാക്ക്. ഇഷ്ടംപോലെ ഉണ്ട് അവിടെ. ആ പശുവിൻ്റെ വേറെ സാധനം, വലിയ സാധനം, ഒരു മുഴയുണ്ട്, അതിന് വലിയൊരു മുഴയുണ്ട്, കാണാനും കടി. ഫുൾ ഓഫ് റോഡ് എത്തി ഗൈസ്. ഇനി 10-20 കിലോമീറ്റർ ഫുൾ ഓഫ് റോഡ് ആയിരിക്കും. ഇപ്പം നമുക്കിനി 11 കിലോമീറ്റർ കഴിഞ്ഞാൽ മറ്റേ സ്ഥലത്തെത്താം. ഞാൻ ആദ്യം പറഞ്ഞ സ്ഥലത്ത് പേരോട് മറന്നതാണ്. ലാൻഡ് സ്ലൈഡിങ് ഏരിയയാണ്, അതായത് 3 വെള്ളമൊഴി വരും. അപ്പോൾ റോഡ് കുറച്ചുകൂടി ഹൈറ്റ് പൊക്കാൻ വേണ്ടി റോഡ് പണി ചെയ്തുകൊണ്ട് ലാസ്റ്റ് റോഡൊക്കെ ഗൈസ് മൊത്തം പൊടി. ഗൈസ് മൊത്തം പൊടി എന്ന് പറഞ്ഞാൽ മൊത്തം പൊടി, പൊടിയെ അടിച്ച് പാറി മൂക്കിൽ കണ്ണിൽ എല്ലാ നാട്ടിലും ഒരു കാര്യമില്ല. മൂക്കിൻ്റെ കണ്ണിൽ വായി അയ്യോ മുടിയിൽ എല്ലാ സ്ഥലത്തും പൊടിയായി, ഒരു രക്ഷയില്ലാത്ത പൊടി. നമുക്ക് വരുന്ന പാങ്കോങ് ലേക്ക് കാണാൻ പറ്റും. നല്ല നീല കളറിൽ അവിടെ കിടക്കുന്ന കാണാൻ പറ്റും. അതാണ് പാങ്കോങ് ലേക്ക്. അതിൻ്റെ മുകളിൽ മലയൊക്കെ ഇട്ട് അടിപൊളി വ്യൂ അല്ലേ. ഇതിനെ അടുത്ത തീരുമാനിക്കട്ടോ ഗൈസ്. നമ്മളിതാ പാങ്കോങ് ലേക്ക് എത്താൻ പോവുകയാണ്. നമുക്ക് വീട്ടിൽ കുറേ സാധനം തന്നു ഗൈസ്. കുറേ പാക്കറ്റ് മാഗി പിന്നെ ജ്യൂസ് ഇഷ്ടംപോലെ സാധനം തന്നിട്ടുണ്ട്. എല്ലാം സെറ്റ് പൊളി. അങ്ങനെ പാങ്കോങ് ലേക്ക് എത്തി. വീട്ടിൽ കാണുമ്പോഴുള്ള നമുക്ക് ഫുഡിനൊരു പേടിയും വേണ്ട. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിപ്പോൾ ഇതാ പാങ്കോങ് ലേക്കിലാണ് ഉള്ളത്. ലാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ വന്നതെന്നൊക്കെ. ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, രാത്രിയായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാ രാവിലത്തെ നമ്മളെ അന്തരീക്ഷം നോക്കിയേ, ബ്ലൂ കളർ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ നല്ല വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇതിന് ബ്ലൂ കളർ ആവുള്ളൂ, ഇല്ലെങ്കിൽ ഒരു കാപ്പി കളർ പോലത്തെ, ഇല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ പോലത്തെ കളറേ ഉണ്ടാവുള്ളൂ. ഇതാ അവിടെയൊക്കെ ബ്ലൂ കളറായി തുടങ്ങിയിട്ടുണ്ട്. അത് സ്കൈ ബ്ലൂ ആയതുകൊണ്ടാണ് അവിടെ ബ്ലൂ ആയത്. ഇനിയിപ്പോൾ ഇത് മൊത്തം സ്കൈ ബ്ലൂ ആണെങ്കിൽ മാത്രമേ അങ്ങനത്തെ കളർ വരുള്ളൂ കേട്ടോ. അതുപോലെ അവിടെ മറ്റേ 3 Idiots ഷൂട്ടിങ് ചെയ്ത സ്ഥലമില്ലേ, അതാണെന്ന് പറയുന്നുണ്ട്. കുറേ സ്കൂട്ടർ അവിടെ വെച്ചിട്ടുണ്ട്, ഫോട്ടോ എടുക്കാൻ പൈസയുണ്ട്. നമ്മൾ ഇന്നലെ ഇതാ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്, അതായത് ഫുഡ് കഴിച്ചതാട്ടോ. നമ്മൾ ഹൈലാൻഡ് വസ്വാൻ പാങ്കോങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാട്ടോ ഫുഡ് കഴിച്ചത്. അവരാണ് നമുക്കിവിടെ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നത്. അവർ തന്നെ നമ്മളോട് പറഞ്ഞു ഇവിടെ ടെൻ്റ് അടിച്ചോ സീനൊന്നും ഇല്ലാന്ന്. ഇവൻ പാക്ക് ചെയ്ത് കയ്യാറായി. എൻ്റെ ഇനി ഇഷ്ടം പോലെ ബാക്കിയുണ്ട്, ഫുള്ള് ബാക്കിയാണ്. സൈക്കിൾ അവിടെ കിടക്കുന്നുണ്ടല്ലേ ഡെഡ് ബോഡി പോലെ. ഇനി അതിനകത്തേക്ക് സാധനങ്ങളൊക്കെ കുത്തി ഇറക്കണം. ഇനി ഈ കാഴ്ചകൾ ഞാൻ കുറച്ചും അങ്ങോട്ട് തിരി കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ വരെ വന്ന വീഡിയോ ആണ് ഇന്നത്തേലുള്ളൂ. അതിന് അടുത്ത വീഡിയോയിലാണ് പാങ്കോങ് ലേക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാണിക്കുന്നത്. ഫുൾ എങ്ങനെയാണ് എവിടെയാണെന്നൊക്കെ പോകുന്ന, വേറെ അങ്ങോട്ടേക്കൊക്കെ പോകുന്നുണ്ട് പാങ്കോങ് ലേക്കിൽ. ഇത് സ്റ്റാർട്ടിങ് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോൻ്റെ തരും കാണിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.